ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതി താലി പൂജയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാവാട്ടോ. ആ സമയത്താണ് അവിടെ ശ്രുതി എത്തുന്നത്. ശ്രുതി എത്തുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ വരുന്നുണ്ട്. അച്ഛമ്മ അങ്ങനെ ശ്രുതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ചന്ദ്ര. അപ്പൊ ചന്ദ്ര അച്ഛമ്മ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, കാരണം ചന്ദ്ര ഒരുപാട് പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് അച്ഛമ്മക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നീ വലിയൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നു എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ അച്ഛമ്മേ, ഞാൻ സിറ്റി തന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ആ ഞാനെല്ലാം അറിഞ്ഞു ചന്ദ്രമദീന, ഒരുക്കി നീ ഒരു 10 വയസ്സ് കുറച്ചു എന്നൊക്കെ പറഞ്ഞത് കേട്ടു. ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിരുന്നു, വളരെ മനോഹരമായിട്ടുണ്ട്. താങ്ക് യു മുത്തശ്ശി അച്ഛമ്മ എന്ന് പറയുമ്പോ അച്ഛമ്മ പറയണ്ട, ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാര്യം ചെയ്യ്, രേവതി മോളെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുക്കിക്കെന്ന് പറയണം. അയ്യോ അതൊന്നും വേണ്ട മുത്തശ്ശി എന്ന് രേവതി പറയുമ്പോ ശ്രുതി പറയണ്ട, അതിനെന്താ ഞാൻ ഒരുക്കിക്കോളാം എന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര വരുന്നുണ്ട്, ഓ അവൾ ഒരുക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല മോളെ എന്ന് പറയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ നീ മിണ്ടാതിരിക്കേ, ഇവൾ ഒരുക്കാന്ന് പറഞ്ഞല്ലോ, പിന്നെ നിനക്കെന്താ ഇത്ര ഇത് എന്ന് ചോദിക്കുവാണ്. മോളെ ദേ ആ റൂമിൽ പോയി ഒരുക്കിക്കോട്ടോ പറയാണ്. ആ സമയത്ത് ആ റൂമിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയും മോനും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവര് ആ റൂമിൽ അവരെ കിടക്കുന്നുള്ളതുകൊണ്ട് ഇപ്പുറത്തെ റൂമിൽ പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി അമ്മേനെ കാണില്ല ആ സമയത്ത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയും കൊണ്ട് റൂമിൽ പോവാണ്, നമ്മുടെ രേവതിനെയും കൊണ്ട് റൂമിൽ പോവാണ് ശ്രുതി. ശേഷം തിരിച്ചു വരുന്നത് വല്ലാത്തൊരു തിരിച്ചു വരവ് തന്നെ ആയിക്കോട്ടോ. കാരണം ശ്രുതിയാണ് ആദ്യം മുമ്പിൽ നടന്നത്, തൊട്ട് പുറകില് രേവതി വരുന്നുണ്ട്. രേവതിനെ അതീവ സുന്ദരിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്, ഭയങ്കര സുന്ദരിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ആ രേവതിനെ കാണുമ്പോഴേക്കും വാ പൊളിച്ച് നിൽക്കുവായിട്ടോ, നമ്മുടെ ചന്ദ്രമതിയുടെ കിളി പോവാണ്. ഈശ്വര ഇവള് ശ്രുതിനേക്കാളും സുന്ദരിയാണല്ലോ എന്ന രീതിയിൽ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ചന്ദ്രമതി സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ സച്ചി ആണെങ്കിൽ വായ പൊളിച്ചിരിക്കണം, എല്ലാവരും അയ്യോ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, ഇപ്പോഴാണ് സൗന്ദര്യം പുറത്ത് കാണുന്നത്, കണ്ടില്ലേ. ഇവള് ഒരുങ്ങാതിരുന്നാൽ തന്നെ ഭംഗിയാണ്, അപ്പൊ ഒരുങ്ങി കഴിയുമ്പോ എത്ര ഭംഗിയാണ് ഇവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുവായിട്ടോ. അടിപൊളി ഭാഗമായിട്ടോ ഇത് തമിഴിലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ.